اللهم صل على المصطفى نبينا محمد عليه السلام. പെങ്ങളെ, ഹബീബിനോട് സ്നേഹമുണ്ടോ മോളെ? ആ സ്നേഹം കൊണ്ടേ നമ്മുടെ കൽബിൽ ഈമാൻ പതച്ചു വരികയുള്ളൂ. പ്രിയപ്പെട്ട പിതാവേ, മക്കൾ നന്നാവണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണം. മോള് നല്ല നിലക്കാവണോ റസൂലുള്ളാഹിന്റെ കാമുകിയാക്കണം. മോൻ നല്ല നിലക്കാകണോ ഹബീബിന്റെ കാമുകനാക്കണം. അങ്ങനെ നമ്മൾ നന്നാകണോ മദീനയുടെ കാമിനിയാകണം. അങ്ങനെ ഹബീബിന്റെ ലോകത്തേക്ക് പ്രേമം കൊണ്ട് ലയിക്കുമ്പോഴേ ഇവിടെ മാറ്റമുള്ളൂ. മോളെ, സിനിമാ സ്റ്റാറുകളെ കണ്ട് സൗന്ദര്യത്തിൽ മറന്നുപോയോ? ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമാരാണ് അജ്മല മിൻക ലം തറഖത് ഐനീ. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെ ഒരു സൗന്ദര്യം ലോകത്തൊരാൾക്കുമില്ല. ലം തലിദിൻ നിസാഉ, ഒരു പെണ്ണും ഇതുപോലൊരു സുന്ദരനെ പ്രസവിച്ചിട്ടില്ല. അത്രയും വലിയ സൗന്ദര്യമാണ് റഹ്മത്തുൽ ആലമീൻ. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടപ്പോഴേക്ക് പെണ്ണുങ്ങൾ ആപ്പിളിന് പകരം കൈമുറിച്ചു. അതിന്റെ ഡബിൾ സൗന്ദര്യമാണ് ഹബീബിന്റെ സൗന്ദര്യം. പക്ഷേ എന്തേ ഒരു പെണ്ണും ആപ്പിളുകൾ പകരം കൈമുറിക്കാഞ്ഞത്? ഹബീബിന്റെ സൗന്ദര്യത്തിനൊപ്പം തന്നെ ഒരു പെണ്ണിനും തെറ്റായി നോക്കാൻ പറ്റാത്ത വിധമുള്ള സംരക്ഷണം അല്ലാഹു നൽകി. റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിൽ നോക്കിയിട്ട് വൈകാരികമായി തെറ്റു ചിന്തിക്കാൻ ഒരു പെണ്ണിനും കൽബ് കൊടുത്തിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ വിരലിന് പകരം അവര് മനസ്സ് മുറിക്കുമായിരുന്നു എന്ന് സുബുലുൽ ഹുദയിൽ യൂസുഫ് സാലിഹി ഉദ്ധരിക്കുന്നു. അത്രയും വലിയ സൗന്ദര്യമാണ് ഹബീബ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യത്തിന്റെ ഇരട്ടിയാണ് ഹബീബിന്റെ സൗന്ദര്യം. അവിടുന്ന് പ്രഭാവമാണ് ആ റസൂലുള്ളാനെ ഒന്ന് കാണണ്ടേ പെങ്ങളെ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു നോക്ക് കാണാൻ ആശയുണ്ടോ? ആ ഹബീബിനെ സ്നേഹിക്കണം. എന്റെ മകൻ റസൂലുള്ളാന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മകനാകണം. എന്റെ മകൾ റസൂലുള്ളാനെ സ്നേഹം വെക്കുന്നവളാകണം. അങ്ങനെ റസൂലുള്ളാനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണ് കോളേജിൽ പോയി ഏതെങ്കിലും ഒരുത്തൻ കമന്റ് അടിക്കുമ്പോ ചാടിപ്പോവില്ല. കാരണം കാമുകൻ മദീനയിലാണ്. അജ്നഹി തോക്കൽ ഹമ്മദീനേ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ മദീനയിൽ പോകേണ്ട ആളാണ് ഞാൻ. കാരണം എന്റെ ഇഷ്ടപാത്രത്തിന്റെ വീട് മദീനയാണ്, എന്റെ ഇഷ്ടപാത്രത്തിന്റെ നാട് മദീനയാണ്, എന്റെ ഹബീബിന്റെ വീട് മദീനയാണ്. മദീന മദീന, അതുകൊണ്ട് എനിക്ക് പോണം മദീനയിൽ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മോളെ, പെങ്ങളെ, ഉമ്മ, സഹോദരി, മനസ്സിൽ ഹബീബിനെ സ്നേഹിക്കണം. രാത്രി ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. പകലിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ മുങ്ങി ചമ്രം പടിഞ്ഞിരിക്കാതെ മനസ്സിൽ ഹബീബിനെ കാണണം. എന്തൊരു രസമാണ്! അങ്ങനെ സ്വലാത്തു ചൊല്ലി സ്വലാത്തു ചൊല്ലി സ്വലാത്തു ചൊല്ലിയിട്ട് ലക്ഷക്കണക്കിന് സ്വലാത്തു ചൊല്ലുമ്പോഴേക്ക് മദീനയിലെ രാജാവ് വരും. ഒരു രാത്രിയിൽ വരും, കിടന്നുറങ്ങുന്ന സമയത്ത് വരും. ഹബീബ് വന്നിട്ട് വിളിക്കും, മോളെ, സഹോദരാ,
റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണണ്ടയോ? മക്കള് തലതിരിഞ്ഞ് വേലി ചാടുമ്പോ ദ്വാരപ്പിക്കാൻ വന്നാ പോരാ, മക്കൾ അനുസരിക്കാതെ തലതിരിഞ്ഞോടുമ്പോ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പോരാ. ചെറുപ്പത്തിലെ ഓമന മക്കളെ കയ്യിൽ വെച്ചിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു ചൊല്ലിയ ഉമ്മമാരെവിടെ? കുഞ്ഞുമോനെ തൊട്ടിൽ കിടത്തിയിട്ട് ഗുണമണിയായ റസൂലുള്ളാ, തണിപകരും തിരുനൂറുള്ളാ, ഇറയോന്റെ കനിയേ സല്ലല്ലാ എന്ന് പാട്ടുപാടിയ ഉമ്മമാരെവിടെ? ഓമന മോനുറങ്ങാൻ ഹബീബിന്റെ പ്രകീർത്തനം കേട്ടായിരുന്നു പണ്ടുറങ്ങിയത്. ഇന്ന് കുഞ്ഞ് കരയുമ്പോൾ ടെലിവിഷന്റെ മുമ്പിലാണ്, മ്യൂസിക്കിന്റെ നടുവിലാണ്, അവന്റെ ഇളം മനസ്സിലേക്ക് പതിഞ്ഞു കയറുന്നത് സിനിമാ ഗാനങ്ങളാണ്, അവിടുന്ന് വൃത്തികെട്ട ചിത്രങ്ങളാണ്. ആ കുഞ്ഞ് നേരെയാകുമോ? അതേ സമയത്ത് ഓമന മോനെ കയ്യിലെടുത്തിട്ട് റസൂലുള്ളാന്റെ മധു ചൊല്ലി ആ കുഞ്ഞ് കരയുമ്പോ സ്വലാത്തു ചൊല്ലി മന്ത്രിച്ച് ഫാത്തിഹോലി ഊതിക്കൊടുത്ത് ഇഖ്ലാസ് മന്ത്രിച്ചു കൊടുത്ത് കുഞ്ഞുമോനെ അല്ലാഹുവിന്റെ ഹബീബിനോട് പ്രണയമുള്ള മോനായി വളർത്തിക്കൊണ്ടുവന്നാൽ നാളെ ഉപകാരപ്പെടുന്ന മോനായി മാറുമെന്ന് മാത്രമല്ല, വലുതാകുമ്പോഴറിയാതെ ഹബീബിനെ സ്നേഹിച്ചു പോകും, റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചു പോകുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഉമ്മമാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നാളെ മുതൽ നിങ്ങൾ സിനിമയുടെ മുമ്പിൽ ഇരുന്നുകൂടാ, വൃത്തികെട്ട ചിത്രം കാണുന്ന കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ കാണുമോ? പറ്റൂല്ല മോളെ, കണ്ടില്ലേ? അദാ അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണ്. ഒരു സംഘം ആളുകളുണ്ട്, മഴയ്ക്ക് ദുആ എന്നിട്ട് കിട്ടാതെ നിൽക്കുകയാണ്. മഹാനവറുകൾ ചോദിച്ചുവല്ല എന്തേ നിങ്ങൾ വിഷമിച്ചു നിൽക്കുന്നത്, അത് ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി ദുആ എന്നിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ മഹാൻ രണ്ട് കണ്ണുമങ്ങ് ആകാശത്തെ കുയർത്തിയിട്ട് പറഞ്ഞു, അബൂ യസീദ് അൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിനെ കണ്ട കണ്ണാണിത്, ഈ കണ്ണിന്റെ ബറക്കത്ത് കൊണ്ട് മഴ തരണേ അല്ലാഹ്. അപ്പൊ ചോദിച്ചു, അല്ല അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളല്ലേ, ആ അബൂജഹലിന്റെ കണ്ണിന് മഹത്വം ഉണ്ടാവൂലേ എന്ന് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അബൂജഹൽ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഖദ് റആ യതീമ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയായ യതീം കുട്ടിയെ മാത്രമേ അബൂജഹലിന് അറിയൂ. റസൂലുള്ളാ എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജഹലിന് അറിയൂല, അതുകൊണ്ട് കണ്ടതുകൊണ്ട് കാര്യമില്ല. അപ്പൊ കാണേണ്ടതുപോലെ കാണാൻ അബൂജഹലിന് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അബൂജഹലിന്റെ കണ്ണിന് മൂല്യമില്ല. അതേസമയത്ത് സിദ്ദീഖുല്ലക്രതങ്ങളുടെ കണ്ണിന് മൂല്യമുണ്ട്. കാരണം കാണേണ്ടത് കണ്ട്, കാണേണ്ടതുപോലെ കണ്ട മഹാനാണ്. ഔലൗറ അന്നമ്രൂദു നൂറ ജമാലിഹി അബദൽ ജലീല മഅൽ ഖലീലി വമാഅനദ്. അലി വഫാ പാടിയിട്ടുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചമുണ്ട്. അത് കാണാൻ നംറൂദിന് കഴിഞ്ഞിരുന്നെങ്കിൽ നംറൂദ് തീക്കുണ്ടാരം ഉണ്ടാക്കാൻ നിൽക്കൂല. അയാള് ഖലീലുള്ളാഹി ഇബ്രാഹിം നബിയുടെ കൂടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് കാണാൻ നംറൂദിന് കഴിഞ്ഞിട്ടില്ല.
അതുപോലെയല്ലേ ഇബ്ലീസ് ഔലൂറ അശ്ശൈത്താനു നൂറ ജമാലിഹി ഫീ വജ്ഹി ആദമ കാന അവ്വല മൻ സജദ. ഇബ്ലീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെളിച്ചം ആദ നബി അലൈഹി സലാമിന്റെ മുഖത്ത് കണ്ടിരുന്നെങ്കിൽ ആദ്യം സുജൂദ് ചെയ്യുന്നയാൾ ഇബ്ലീസ് ആകുമായിരുന്നു. പക്ഷേ ആദ നബിയെ കാണേണ്ടത് പോലെ കണ്ടില്ല, അതുകൊണ്ട് ഇബ്ലീസ് ഔട്ട് ഓഫ് സർക്കിളായി മാറി. ഇതുപോലെ കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണുകയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുകയും ചെയ്താൽ, മോളെ രാവിലെയും രാത്രിയും നിന്റെ വീട്ടിൽ മിന്നിമറയുന്ന സിനിമ സ്ക്രീനിന്റെ മുമ്പിൽ സമയം കളയാതെ സ്വലാത്തു ചെല്ലുവങ്ങളെ, നിന്റെ അരമനയുടെ അകത്തളത്തിലേക്ക് ഹബീബ് വരും മോളെ. തെരുവിലേക്കിറങ്ങുമ്പോ ബോഡി ഷേപ്പ് പറതയും ഇട്ട് ആഭരണം നെഞ്ചത്ത് പുറത്ത് പ്രദർശനത്തിന് വേണ്ടിയിട്ട് തലയിലെ മുടി മറയാത്തൊരു തുണ്ടൻ തുണി ഐബായയോടൊപ്പമിട്ട് നടക്കുന്ന ഉമ്മ മദീനയിലെ രാജാവിനെ കാണാൻ ആശയില്ലേ? പകലന്തിയോളം തെരുവിൽ കറങ്ങുമ്പോ പള്ളിയിലെ മിനാരത്തിൽ നിന്ന് വാങ്കു കേൾക്കുന്നതിനെ പരിഗണിക്കാതെ അശ്രദ്ധമായി നിസ്കാരമൊഴിവാക്കുന്ന സഹോദര, കൈവെള്ളയിലുള്ള മൊബൈലിൽ തോന്നിവാസ സിനിമാ ചിത്രങ്ങളും ഗാനങ്ങളും കയറ്റിയിട്ട് സമയം കൊല്ലുന്ന അനുജ, ലോകത്തിന്റെ നേതാവ് മദീനയിലില്ലേ മോനെ? ഒന്ന് കാണാനാശയില്ലേ സഹോദര? മദീനയിലെ ഗുംബദേ ഹജറായിന്റെ കീഴിൽ കിടന്നുകൊണ്ട് ലോകത്തിന്റെ മുഴുവൻ വിവരങ്ങളും അറിയുന്ന ഹബീബ്, മോനെ ഒന്ന് സ്വലാത്തു ചൊല്ലിക്കോ. അതാ വരുന്നു ഹബീബ്. അറിയില്ലേ ഡൽഹിയിൽ കിടക്കുന്ന ബഹുമാനപ്പെട്ട ബക്തിയാരിൽ കാക്കിയ ദഹ്ലവി റളിയല്ലാഹു അൻഹു ആരാണ്? നിളാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹു ആരാണ്? ഖാജാ മുഈനുദ്ദീൻ അൽ ചിഷ്തി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബക്തിയാരിൽ കാക്കിയ ദഹ്ലവി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കുത്തുബ് മിനാറിന്റെ ബാക്കിലാണ് മഹാനവറുകളുടെ മക്ബറയുള്ളത്. ഡൽഹിയിലെ മഹ്റോളി എന്ന സ്ഥലത്താണ് വിശ്രമിക്കുന്നത്. ആ മഹാനായ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി വലിയ വലിയായതെങ്ങനെ രാത്രിയിൽ 3000 സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. ആദ്യകാലത്ത് രാത്രിയിൽ 3000 സ്വലാത്ത് ചൊല്ലും. അതാ വിവാഹം കഴിച്ച ആദ്യത്തെ 3 ദിവസം സ്വലാത്ത് മുടങ്ങിപ്പോയി. അപ്പോൾ ആ നാട്ടിൽ ജീവിക്കുന്ന വലിയ മഹാനായ ബക്കർ ബിൻ ഖാലിദ് എന്ന മഹാനവറുകളോട് ബക്കർ ബിൻ മുഹമ്മദ് എന്നയാളോട് രാത്രിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിക്കുന്നു, ഓ ബക്കർ ബിൻ ഖാലിദ്, ബക്കർ ബിൻ മുഹമ്മദ്, എനിക്ക് എല്ലാ രാത്രിയിലും ഒരു സമ്മാനം തരാറുണ്ടായിരുന്നു, 3 ദിവസമായി അത് കിട്ടുന്നില്ലല്ലോ. നേരെ കുത്തുബുദ്ദീൻ ബക്തിയാരിൽ കാക്കിയ ദഹ്ലവി എന്ന മഹാന്റെ അടുക്കലേക്ക് ചെന്നു. അഥവാ ചെറുപ്പക്കാരനാണ് വിവാഹം കഴിച്ച് മണവറയിൽ കഴിയുന്ന അയ്യാമുൽ ദിഫാഫിന്റെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ചെന്നിട്ട് ചോദിക്കുമ്പോൾ അതാ കുത്തുബുദ്ദീൻ തങ്ങൾ പറയാണ്, ഞാൻ എല്ലാ ദിവസവും 3000 സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു, ഇപ്പൊ 3 ദിവസമായി മുടങ്ങിപ്പോയതാണ്. അതാണ് ഹബീബ് കംപ്ലൈന്റ് അറിയിച്ചിട്ടുള്ളത്. അന്ന് മുതൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നു. ഡൽഹിയിലെ ആത്മീയ നേതാവായി കുത്തുബുദ്ദീൻ തങ്ങൾ മാറുന്നു. ഇത് അഖ്ബാറുൽ അഖിയാർ എന്ന ഗ്രന്ഥത്തിൽ മുഹദ്ദിസ് ദഹ്ലവി രേഖപ്പെടുത്തുന്നു.
നിളാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു എന്ന വലിയ പദവിയുള്ള ആളായത് എങ്ങനെയാണ്? ഹബീബിനോടുള്ള പ്രണയമാണ്. അല്ലാമത്തുൽ ഫിർദൗസി വലിയ മഹാനായത് എങ്ങനെയാണ്? ഹബീബിനോടുള്ള ബന്ധമാണ്. ബദായൂൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ പേർഷ്യക്കാരായ ഔലിയാക്കളുടെ കബറുണ്ട്. മദീനത്തുൽ ഔലിയ എന്നറിയപ്പെടുന്ന നാടാണ് ബദായൂൻ. ഞാൻ ബദായൂനിൽ സന്ദർശനത്തിന് പോയിട്ടുള്ള ആളാണ്. ഡൽഹിയിൽ ഔലിയാക്കളുടെ കബറിന്റെ അടുക്കൽ പോകാൻ അവസരം കിട്ടിയ ആളാണ്. അതുപോലെ രാംപൂരിലും മുറാദാബാദിലും ഡൽഹിയിലും അതുപോലെ ബറേലിയിലും അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാന്മാരായ ആശുഖാനെ മുസ്തഫമാർ വിശ്രമിക്കുന്നുണ്ട്. പേർഷ്യയിൽ നിന്ന് വന്ന ഔലിയാക്കള് ബദായൂനിൽ കിടക്കുന്നുണ്ട്. അവരുടെ പ്രചോദനമാരാണ് മദീനയിലെ രാജാവാണ്. മോനെ ചെറുപ്പക്കാരാ, ഈ ജീവിതം എന്തിനുള്ളതാണ്? അതാ കുറച്ചു കാലം കളിച്ചിഞ്ചിരിച്ച് നടക്കണം, പിന്നെങ്ങനെയെങ്കിലും ഒരു വിധ എടുത്ത് ഗൾപ്പിപ്പോണം, കഷ്ടപ്പെട്ട് വന്നിട്ടൊരു കല്യാണം കഴിക്കണം, രണ്ട് മക്കളായാൽ അവരെ പഠിപ്പിക്കണം, അവരെ കെട്ടിച്ചയക്കണം, പിന്നെ എവിടെങ്കിലും ഒരു മൂലക്ക് കിടന്ന് മരിക്കണം. ഇതിനു മാത്രമുള്ളതാണോ ഈ ജീവിതം? ജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം, രണ്ട് മക്കൾ, അവരുടെ പഠനം, അവരുടെ കല്യാണം. അത് കഴിഞ്ഞാ പിന്നെ എവിടെങ്കിലും ഒരു മൂലക്ക് കബറിലേക്ക് പോകണം. അല്ല മോനെ, ആരാധന കൊണ്ട് അലങ്കരിക്കേണ്ട ജീവിതമാണ്, അനുരാഗം കൊണ്ട് തിലകമുണ്ടാക്കേണ്ട ജീവിതമാണ്, അടയാളങ്ങൾ നല്ലത് ബാക്കിയാക്കേണ്ട ജീവിതമാണ്, അല്ലാതെ കേവലമായ ലക്ഷ്യമില്ലാത്ത ജീവിതമല്ല. ഹുദാക്കി റസാ ചാഹതേ ദോ ആലം, ഹുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗത്തിന്റെയും ഒടുങ്ങാത്ത അഭിലാഷത്തിന്റെയും അവസാനിക്കാത്ത ആത്മദാഹത്തിന്റെയും അവിടെ പര്യവസാനമില്ലാത്ത പ്രണയത്തിന്റെയും ജ്വാല കൊണ്ട് മദീനയുടെ മണൽത്തരിയിൽ പോയി ചുടുചുംബനം കൊടുക്കേണ്ട ജീവിതമാണ്. സറാപ്പാച്ചമനെ ദിയാറേ മദീന ദവാമാശന ഹേ ബഹാറേ മദീന. അടിമുടി അലങ്കൃതമായ മദീനയുടെ മണൽപ്പരപ്പിനോട് ചുംബനം. മോളെ, ഈ ജീവിതം എന്തിനാണ്? മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കാനാണ്. ഈ ജീവിതം എന്തിനാണ്? ഹബീബിന് ഖിദ്മത്തെടുക്കാനാണ്. ഇവിടെ ഉയർച്ച എന്തിനാണ്? ഹമായേഹാ, ഇവിടത്തെ പിറവി ഹബീബിനാണ്. നാളെ അവിടെ ഉണരുന്നതും ഹബീബിനാണ്. അതുകൊണ്ട് മോനെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോളേജിലോ വഴിയിലോ ഉള്ള ഏതോ ഒരു പെണ്ണിനെ പിടിച്ച് മനസ്സിൽ വെച്ച് ജീവിതം കളയരുത്. പെങ്ങളെ, ഏതോ ഒരുത്തനെ പ്രണയിച്ച് ജീവിതം പാഴാക്കരുത്. പ്രണയിക്കാനാണ് ഹബീബ്, സ്നേഹിക്കാനാണ് തിരുനബി, അവിടുന്ന് ആത്മദാഹം തീർക്കാനാണ് മുത്ത റസൂൽ. അത് മദീനയിൽ കിടക്കുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, ചലനങ്ങൾ അറിയുന്നുണ്ട്. ആ റസൂലുള്ളാഹിനെ ഇഷ്ടവച്ചുകൊണ്ട് അവസാനം ആ ഹബീബിനെ കണ്ടു മരിക്കാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. റഹ്മാനേ, ഒരുപാട് മഹാന്മാർ ആ റസൂലുള്ളാഹിന്റെ മദ്ഹജല്ലി അടുത്തവരുണ്ട്, അവിടുത്തെ ചരിത്രം എഴുതിയിട്ട് രക്ഷപ്പെട്ടവരുണ്ട്, അവിടുത്തെ മഹാത്മ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വിജയത്തിലേക്ക് പോയവരുണ്ട്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്നേഹപാരായണം നടത്തിയവരുണ്ട്.
ആ റസൂലുള്ളാഹിന്റെ തിരുപാദങ്ങൾ പോലെ മുഹമ്മദുൽ ഹനഫിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇമാമിങ്ങൾ കഴിഞ്ഞു പോയ വഴിയിൽ മുന്നോട്ട് പോയി ദീനിയായി ജീവിച്ച് നല്ല നിലയിൽ മരിക്കാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം മോളെ. വീട്ടിൽ ടെലിവിഷൻ ഉപയോഗിക്കുന്ന സിനിമ വരല്ലേ പെണ്ണളെ, റസൂലുള്ളാഹിനെ മറന്നു പോകല്ലേ മോളെ, സ്വലാത്തുകളില്ലാതിരിക്കല്ലേ സഹോദരി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തു ചൊല്ലിയപ്പോൾ മനസ്സിന് സമാധാനമുണ്ടെന്ന് പറഞ്ഞ എത്ര ആളുകളാണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ എല്ലാവരെയും ഈ വിഷയം പറയുന്നയാളാണ്. ഇന്നലെയും ഇനിയ നമുക്ക് എത്രയോ സഹോദരങ്ങളാണ് വിളിച്ചത്, ഉസ്താദെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടെലിവിഷൻ മാറ്റിയിട്ട് ഞങ്ങൾ സ്വലാത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അത് സ്വലാത്തിന്റെ മഹത്വമാണ്. സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞപ്പോൾ കടത്തിൽ നിന്ന് സലാമത്തായി എന്ന് പറഞ്ഞ എത്ര ആളുകളാണ്. ഞാനിത് പറയുന്നത് നമുക്ക് മനസ്സിന് സമാധാനമുണ്ടാകാനാണ്. സാധുവായ മുത്താലിമായ എന്നോട് എത്രയോ ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലിമീങ്ങളായ പണ്ഡിതന്മാരായ ആളുകൾക്ക് എത്ര അനുഭവങ്ങളായിരിക്കും പറയാനുണ്ടാവുക. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണേ. ഏത് വിഷമത്തിനും പരിഹാരമാണ് സ്വലാത്ത്, ഏത് പ്രതിസന്ധിക്കും സലാമത്താണ് സ്വലാത്ത്. ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനമാ ഹബീബിനെ കണ്ടു മരിക്കാൻ അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേൽക്കുമോ, നമുക്കൊരൽപ്പം സ്വലാത്ത് ചൊല്ലാമല്ലോ, റസൂലുള്ളാഹിനോട് പറയാനല്ലോ. അവസാനമാ റസൂലുള്ളാഹിനെ കണ്ട് മരിക്കണമെന്ന ആശ അല്ലാഹുവിനോട് പറയാമല്ലോ. അലീമായ ജല്ല ജലാലായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അറിയില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി അഷ്ഹീർ റളിയല്ലാഹു അൻഹു ആരാണ്? എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ്. മദീനയിൽ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ചോദിച്ചപ്പോ അനുമതിയോടുകൂടി മദീനയിൽ കടന്ന മഹാനാണ്. അതുപോലെ ഇമാം അബുൽ ഹസൻ ഇസ്താദുലി തങ്ങളാരാണ്? ലൗബാബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തറഫതൈനി ലമാ അദത്തു നഫ്സീ മിനൽ മുസ്ലിമീൻ. ഒരു സെക്കൻഡ് ഹബീബന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞാൽ ഞാൻ മുസ്ലിമാണെന്ന് പറയൂല എന്ന നിലക്ക് അകക്കണ്ണുകൊണ്ട് റസൂലുള്ളാഹിനെ നോക്കിയിരുന്ന മഹാനാണ് അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹു. ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്താണ്? ഇന്ന് ചില ആളുകൾക്ക് റസൂലുള്ളാഹിനെ അറിയില്ല, ഹബീബിനെ അറിയില്ല, അല്ലാഹു അവന്റെ ദൗത്യമേൽപ്പിച്ചു കൊടുത്ത നേതാവിന്റെ മഹത്വം അറിയില്ല, ഹബീബായ ഹബീബങ്ങളുടെ റോൾ അറിയില്ല എന്നിട്ട് സാധാരണക്കാരനാണെന്ന് പറയാൻ വരുന്ന ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്തവരുടെ മുമ്പിൽ നബി തങ്ങൾ ഒരു മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാത്തവരുടെ മുമ്പിൽ അറിയാത്തവരുടെ മുമ്പിൽ അവിടുന്ന് ഒരു മനുഷ്യനാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നബി തങ്ങൾ ആരാണെന്നറിയുമോ? ലോകത്തുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും ഉന്നതരാണ്.
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെട്ട് ജീവിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം, മദീനയിൽ പോകണമെന്ന ആശ വേണം, ഹബീബിനെ കാണണമെന്ന മോഹം വേണം, ഉമ്മമാരെ സൂക്ഷിച്ചു ജീവിക്കണം, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കണം, റസൂലുള്ളാഹിനെ അനുസരിച്ച് ജീവിക്കണം, വീട്ടിൽ ദീനിയായ ചുറ്റുപാട് പാലിക്കണം, വൃത്തികെട്ട സീഡികൾ വീട്ടിലുണ്ടായിക്കൂടാ, വൃത്തികെട്ട സിനിമകൾ കണ്ടുകൂടാ, തോന്നിവാസങ്ങളിൽ ഇടപെട്ടുകൂടാ, അനാവശ്യങ്ങൾ വായിച്ചുകൂടാ, അനാവശ്യങ്ങൾ കേട്ടുകൂടാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ ഹബീബായ വിധങ്ങൾക്ക് നമ്മളെ ഇഷ്ടമാണ്, ഹബീബ് ഇഷ്ടമായാൽ നമ്മൾ രക്ഷപ്പെട്ടവരാണ്. അല്ലാഹു റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ നമ്മളെ മുഴുവനും ഉൾപ്പെടുത്തി തരട്ടെ.